So first we will see its SCT participants. Now, the secure electronic transaction involved in the participants are first number. And first one is a card holder. So card holder normally we call customer. So customer is consumer. All of them are online. Merchants contact and interact with them. And purchase goods or services access to them. So card holder is an authorized holder of a payment card. So all of them ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവണം, ഏതൊരു മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ വിസ ഏതെങ്കിലും ഏത് ബ്രാൻഡ് വേണമെങ്കിലും ആവാം. ദാറ്റ് ഹാസ് ബീൻ ഇഷ്യൂഡ് ബൈ ആൻ ഇഷ്യൂർ. ഈ ഇഷ്യൂർ എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കാർഡ് ആരാണോ ഇഷ്യൂ ചെയ്യുന്നവരെയാണ് നമ്മൾ ഇഷ്യൂർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് പാർട്ടിസിപ്പൻ എന്ന് പറഞ്ഞാൽ കാർഡ് ഹോൾഡർ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ നോർമൽ കൺസ്യൂമർ എന്ന് പറയാം, അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് പറയാം. ഇനി സെക്കൻഡ് പാർട്ടിസിപ്പൻ എന്ന് പറഞ്ഞാൽ മെർച്ചൻറ്റ്. അപ്പോൾ ഈ കാർഡ് ഹോൾഡർ ആരോടാണോ ഇൻട്രാക്ട് ചെയ്യുന്നത്, അപ്പോൾ എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ദാറ്റ് ഹാസ് ഗുഡ്സ് ഓർ സർവീസസ് ടു സെൽ ടു ദ കാർഡ് ഹോൾഡർ. അപ്പോൾ ഈ കസ്റ്റമറിന് അല്ലെങ്കിൽ കാർഡ് ഹോൾഡറിന് ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ പ്രൊവൈഡ് ചെയ്യാൻ ആരെ കൊണ്ടാണോ പറ്റുന്നത്, ആരെയാണോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, അങ്ങനെയാണ് നമ്മൾ മെർച്ചൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒന്നുകിൽ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ മെയിൽ വഴിയൊക്കെ ഓഫർ ചെയ്യാം. ഇനി തേർഡ് പാർട്ടിസിപ്പൻ്റ് ഇസ് ദ ഇഷ്യൂർ. നമ്മൾ കാർഡ് ഹോൾഡർ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഈ ഒരു ഓതറൈസ്ഡ് കാർഡ് ആളുടെ കയ്യിൽ വേണം, ഒരു ക്രെഡിറ്റ് കാർഡ് വേണം, അത് ആ ഇഷ്യൂ ചെയ്യണം. ഇറ്റ് വിൽ ബി ഇഷ്യൂഡ് ബൈ ആൻ ഇഷ്യൂർ. ഇഷ്യൂർ എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, നോർമലി നമുക്ക് ബാങ്കിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ കാർഡ് ഹോൾഡറിന് ഈ പേയ്മെൻറ്റ് കാർഡ് കൊടുക്കുന്ന ആരായിരിക്കണം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്ന ആരായിരിക്കണം, ഈ ബാങ്ക് ആയിരിക്കണം. സോ ഇഷ്യൂർ എന്ന് പറഞ്ഞാൽ ഇസ് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ച് എസ് എ ബാങ്ക് ദാറ്റ് പ്രൊവൈഡ്സ് കാർഡ് ഹോൾഡർ വിത്ത് ദ പേയ്മെൻറ്റ് കാർഡ്. അപ്പോൾ ഈ അക്കൗണ്ട് ഫസ്റ്റ് എളുന്നേരായിട്ട് ഒന്നെങ്കിലും ഇൻ പേഴ്സൺ അല്ലാണ്ട് ഓൺലൈൻ ആയിട്ട് എങ്ങനെയെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് കാർഡിന് വേണ്ടി അയാൾ റിക്വസ്റ്റ് കൊടുക്കണം, ആവശ്യത്തിൽ അക്കൗണ്ടിൽ പൈസ കിട്ടണം. അത് കഴിഞ്ഞിട്ട് ഇഷ്യൂർ എന്താ ചെയ്യുക, ഈ കാർഡ് ഹോൾഡറിന് ഈ കാർഡ് അയാൾ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അക്കൗണ്ട് സപ്ലൈ ചെയ്യുക ആൻഡ് ഓപ്പൺ ബൈ മെയിൽ ഓർ ഇൻ പേഴ്സൺ. ആൻഡ് ഇഷ്യൂർ ആയിരിക്കും നമുക്ക് ഈ പേയ്മെൻറ്റ് എന്തെങ്കിലും നടത്തേണ്ട സിറ്റുവേഷനിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പർച്ചേസ് നടത്തി പൈസ ട്രാൻസാക്ഷൻ നടത്തേണ്ട സിറ്റുവേഷനിൽ ഈ കാർഡ് ഹോൾഡറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റ് ചെയ്ത് നമ്മളുടെ മെർച്ചൻറ്റിന് എത്തിച്ചു കൊടുക്കുന്നത് നമ്മളുടെ ഇഷ്യൂർ ആയിരിക്കും. സോ കാർഡ് ഹോൾഡറിൻ്റെ കാർഡ് ഇഷ്യൂ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആളുടെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ആളുടെ പേയ്മെൻസിനെ മാനേജ് ചെയ്യുന്നതും ഒക്കെ ഇഷ്യൂർ ആയിരിക്കും. അപ്പോൾ ഇഷ്യൂർ വഴിയേ ഉള്ളൂ കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മെർച്ചൻ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ത്രീ പാർട്ടിസിപ്പൻസ്, ഒന്ന് നമ്മളെ നോർമൽ കസ്റ്റമർ അല്ലെങ്കിൽ കാർഡ് ഹോൾഡർ, സെക്കൻഡ് ഈസ് ദ മെർച്ചൻറ്റ് ആരോടാണോ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നത്, തേർഡ് ഇഷ്യൂർ എന്ന് പറഞ്ഞാൽ കാർഡ് ഹോൾഡറിന് സപ്പോർട്ട് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് വി വിൽ ഹി ഫോർത്ത് പാർട്ടിസിപ്പൻ എന്ന് പറഞ്ഞാൽ അക്വയർ എന്ന് പറയും. അപ്പോൾ ഈ നമ്മളെ ഇഷ്യൂർ പറഞ്ഞ പോലെ തന്നെ ഒരു കൗണ്ടർ പാർട്ടായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കാർഡ് ഹോൾഡറിന് കാർഡ് കൊടുക്കുകയും ആളെ സപ്പോർട്ട് ചെയ്യുകയും ആളുടെ ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യുകയും ചെയ്ത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ ബാങ്കാണ് ഇഷ്യൂർ. ഇനി അതുപോലെ തന്നെ മെർച്ചൻറ്റിൻ്റെ ട്രാൻസാക്ഷൻസിനെ അല്ലെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിന് പ്രോസസ്സ് ചെയ്യുന്ന ആളാണ് അക്വയർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഓൾസോ എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് എസ്റ്റാബ്ലിഷസ് എൻ അക്കൗണ്ട് വിത്ത് എ മെർച്ചൻറ്റ്. ഇനി ഈ മെർച്ചൻറ്റിൻ്റെ പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് കാർഡിൻ്റെ ഓതറൈസേഷന് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് അക്വയറായിരിക്കും. അപ്പോൾ മെർച്ചൻസിന് വേണമെങ്കിൽ ഒന്നോ അതിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ബാങ്ക്സിന് ബ്രാൻഡ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ അക്വയർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാർഡ് കറണ്ട് ഈ കസ്റ്റമർ കൊടുത്ത കാർഡ് ആക്റ്റീവാണ്, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ പർച്ചേസിന് വേണ്ടി ഇത് ഉപയോഗിക്കാം, അതിൽ ആവശ്യത്തിന് ബാലൻസ് ഉണ്ട്, അതുമാത്രമല്ല ഇത് ഈ പർച്ചേസ് അയാളുടെ ക്രെഡിറ്റ് ലിമിറ്റിനെ എക്സീഡ് ചെയ്ത് പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കുക എന്നുള്ളതാണ് അക്വയറിൻ്റെ പർപ്പസ്. അപ്പോൾ ശരിക്കും മെർച്ചൻറ്റിന് അക്വയറിനെ പറ്റി ആളെ ഓതൻറ്റിക് ആണോ അല്ലപ്പോൾ ആളെ ഓതറൈസ് ചെയ്യാം, ഈ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് അതിനുള്ള ബാലൻസ് ആളുടെ കയ്യിലുണ്ടോ, അതിനുള്ള വാലിഡ് കാർഡ് ഹോൾഡർ ആണോ ആൾ, ആ കാർഡ് ഇപ്പോൾ ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് മെർച്ചൻറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ അക്വയറിൻ്റെ പർപ്പസ്. അപ്പോൾ അക്വയർ അത് മാത്രമല്ല മെർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അക്വയറായിരിക്കും. അപ്പോൾ ഇഷ്യൂ നമ്മുടെ കാർഡ് ഹോൾഡറിൻ്റെ കയ്യിൽ നിന്ന് പൈസ ഡെബിറ്റ് ചെയ്യുന്നത് ഇഷ്യൂർ വഴിയായിരിക്കും, ആ ഡെബിറ്റ് ചെയ്ത പൈസ മെർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് അക്വയർ വഴിയായിരിക്കും. അക്വയർ ഓൾസോ പ്രൊവൈഡ്സ് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ്സ് ടു ദി മെർച്ചൻസ് അക്കൗണ്ട്. ഇനി അക്വയറിന് പിന്നെ എവിടുന്ന് പൈസ കിട്ടണം, ഈ ഇഷ്യൂർ ആയിരിക്കണം നമ്മൾക്ക് എന്തെങ്കിലും ഇലക്ട്രോണിക് മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ അല്ല പേയ്മെൻറ്റ് ഇട്ടർക്ക് വഴി അക്വയറിന് പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഫ്ലോ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് കാർഡ് ഹോൾഡർ ഒരു സാധനം പർച്ചേസ് ചെയ്തു, അത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് പേയ്മെൻറ്റ് ആൾ ഈ ഇഷ്യൂർ വഴിയായിരിക്കും നമ്മളുടെ മെർച്ചൻറ്റിന് കൊടുക്കുക. അപ്പോൾ കാർഡ് ഹോൾഡറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ ഡെബിറ്റ് ചെയ്യുന്നത് ഇഷ്യൂർ ആയിരിക്കും, അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് ബാങ്ക് ആയിരിക്കും, ആ കാർഡ് ഇഷ്യൂറിലെ ബാങ്ക്. ഇനി ആ ഇഷ്യൂർ ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസ എങ്ങോട്ടേക്ക് ആയിരിക്കണം, നേരെ മെർച്ചൻറ്റിന് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കും, അതായത് നമ്മളുടെ അക്വയർ തന്നെ ആയിരിക്കും നമ്മൾ
ഇഷ്യൂവർ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇഷ്യൂവർ കൊടുക്കുന്ന പൈസ മെർച്ചൻ്റ് അക്കൗണ്ടിലേക്ക് ഇടുക എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നതും നമ്മളുടെ അക്വയറായിരിക്കും. അപ്പോൾ അക്വയർ ഈസ് റീഎംബോസ്ഡ് ബൈ ദ ഇഷ്യൂവർ ഓവർ സം സോർട്ട് ഓഫ് പേയ്മെൻറ്റ് നെറ്റ്വർക്ക് ഫോർ ദ ഇലക്ട്രോണിക് ഫണ്ട്സ് ട്രാൻസ്ഫർ. ഇനി നെക്സ്റ്റ് കമ്പോണൻ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ നാല് പാർട്ടിസിപ്പൻസ് ആണ്. ഫസ്റ്റ് നമ്മളുടെ കാർഡ് ഹോൾഡർ, പിന്നെ മെർച്ചൻ്റ്. ഈ രണ്ട് പേരുടെയും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിന് വേണ്ടി രണ്ട് പേരെ പറഞ്ഞു. ഒന്ന് ഇഷ്യൂവർ, സെക്കൻഡ് അക്വയറർ. ഇനി ഫിഫ്ത് വൺ ഈസ് പേയ്മെൻറ്റ് ഗേറ്റ്വേ. പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വയറർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ആക്ച്വലി ഒന്നുകിൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓപ്പറേറ്റഡ് ബൈ അക്വയറർ അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേറ്റഡ് തേർഡ് പാർട്ടി ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ് മെർച്ചൻ്റ് പേയ്മെൻറ്റ് മെസ്സേജസ്. അപ്പോൾ ഈ പേയ്മെൻറ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെല്ലാം ഈ ഗേറ്റ്വേ വഴിയായിരിക്കണം കടന്നു പോകുന്നത്. അപ്പോൾ ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേ എസ് ഇ ടിക്കും നമ്മളുടെ ബാങ്ക് കാർഡ് പേയ്മെൻറ്റ് നെറ്റ്വർക്സിന് ഇടയ്ക്കായിരിക്കും നിൽക്കുക. അപ്പോൾ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓതറൈസേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഫംഗ്ഷൻസ്. അപ്പുറമുള്ള ആൾ ഓതറൈസ്ഡ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക, അതുപോലെ തന്നെ പേയ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അപ്പോൾ എസ് ഇ ടി മെസ്സേജസ് ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവുന്നത്. ഒന്നുകിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷൻ വഴി, അല്ലെങ്കിൽ അക്വയറിൻ്റെ ഫൈനാൻഷ്യൽ പ്രോസസിംഗ് സിസ്റ്റത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്. സോ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ ഇഷ്യൂറിനും അക്വയറിനും ഇടയ്ക്ക്, അല്ല മെർച്ചൻറ്റിനും അക്വയറിനും ഇടയ്ക്കായിട്ട് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അല്ല പേയ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. അപ്പോൾ പൈസയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴിയായിരിക്കണം. ലാസ്റ്റ് പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ അതോറിറ്റി. അപ്പോൾ സർട്ടിഫിക്കേഷൻ അതോറിറ്റിയുടെ പർപ്പസ് നമുക്കറിയാം, നമ്മൾ ഈ മുമ്പേ പഠിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ ട്രസ്റ്റഡ് തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് വേണമെങ്കിലും ആവാം. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുക. ആർക്കൊക്കെ? മൂന്ന് പേർക്ക് വേണം: കാർഡ് ഹോൾഡേഴ്സിന്, മെർച്ചൻസിന്, പേയ്മെൻറ്റ് ഗേറ്റ്വേസിനും. അപ്പോൾ പബ്ലിക്ക് ഈ സർട്ടിഫിക്കറ്റ് കസ്റ്റമേഴ്സിനും മെർച്ചൻസിനും പേയ്മെൻറ്റ് ഗേറ്റ്വേസിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് അതോറിറ്റി സർട്ടിഫിക്കേഷൻ അതോറിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആൾ. അപ്പോൾ നോർമലി ഒരു കസ്റ്റമർ ഒരു ഓർഡർ ചെയ്തു, അതിന് കറസ്പോണ്ടിങ് പേയ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഓർഡറിൻ്റെ ഇൻഫർമേഷനും പേയ്മെൻറ്റ് ഇൻഫർമേഷനും രണ്ടും മെർച്ചൻ്റെ അടുത്ത് എത്തും. പക്ഷേ മെർച്ചൻറ്റിന് ഈ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ റീഡബിൾ ആവില്ല. അപ്പോൾ അത് ആളെ അറിയിക്കുന്നില്ല, എന്നുവെച്ചാൽ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ അപ്പോൾ കസ്റ്റമറിൻ്റെ പേഴ്സണൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ അല്ല അതിൻ്റെ ഡീറ്റെയിൽസ്, അതിലെന്ത് ബാലൻസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ മെച്ചൻ്റെ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ആളെ അറിയിക്കുന്നുമില്ല. അപ്പോൾ ആ മെസ്സേജ് ആൾ വഴി ജസ്റ്റ് കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് മാനേജ് ചെയ്യുന്ന ആരായിരിക്കണം? ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആയിരിക്കണം. ആ കിട്ടുന്നതിനെ ഉപയോഗിച്ച് പൈസ ട്രാൻസാക്ഷൻ നടത്തി മെർച്ചൻ്റിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മെർച്ചൻറ്റിൽ നിന്ന് കസ്റ്റമറിൻ്റെ കാർഡ് ഡീറ്റെയിൽസ് നമ്മൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് എസ് ഇ ടിയുടെ മെയിൻ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആറ് പാർട്ടിസിപ്പൻസിനെയാണ്. ഇവരെങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഫിഗർ. ഇതാണ് നമ്മളുടെ കസ്റ്റമർ അല്ലെങ്കിൽ കാർഡ് ഹോൾഡർ. ആൾ നെറ്റ് വഴി ഏതെങ്കിലും ഓൺലൈൻ സർവീസുകൾ ആക്സസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് വാങ്ങുന്നു ഫ്രം സം പർട്ടിക്കുലർ മെർച്ചൻ്റ്. അപ്പോൾ അയാളൊരു ഓർഡർ പ്ലേസ് ചെയ്തു, അത് കഴിയുമ്പോഴത്തേക്കും ഓർഡറിനൊരു കൺഫർമേഷൻ ഇവിടുന്ന് പോയി എന്ന് വെക്കുക. കഴിഞ്ഞ് നെക്സ്റ്റ് എന്ത് ചെയ്യണം? അയാൾക്ക് പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അയാൾ ആ ഓർഡർ ഡീറ്റെയിൽസും പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഇതുവഴി തന്നെ എങ്ങോട്ടേക്ക് കൊടുക്കും? ഈ മെർച്ചൻ്റ് കൊടുക്കും. ഈ മെർച്ചൻ്റ് ഓർഡർ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആളത് കീപ്പ് ചെയ്യും, എന്നിട്ട് ആ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൾ എങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നെറ്റ് വഴി തന്നെ പേയ്മെൻറ്റ് ഗേറ്റ്വേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി പേയ്മെൻറ്റ് ഗേറ്റ്വേ ആരോട് ഇൻട്രാക്ട് ചെയ്യുന്നത്? അക്വയറുമായി. അക്വയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെർച്ചൻറ്റിൻ്റെ ഫൈനാൻഷ്യലായിട്ട് മാനേജ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ അക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്വയറുമായിട്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ കമ്മ്യൂണിക്കേഷൻ നടത്തും. അപ്പോൾ ഈ ആൾക്ക് പൈസ കിട്ടണം. എവിടെ നിന്നാണ് കിട്ടേണ്ടത്? കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ കസ്റ്റമറിൻ്റെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ആരാണ്? ഇഷ്യൂറാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അതോറിറ്റി ഇവിടെ നിർത്തിയിരിക്കുന്നത് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഈ ഒരു സെയിം കമ്പോണൻ്റ് ആയിരിക്കും. ഇഷ്യൂറിനും അല്ലെ അക്വയറിനും അല്ല കസ്റ്റമറിനും ഒക്കെ കൊടുക്കുന്നത് ഈ സർട്ടിഫിക്കേഷൻ അതോറിറ്റി തന്നെയായിരിക്കും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അതോറിറ്റി കൊടുത്ത സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അവർ വാലിഡ് ആണെന്നുള്ളത് അവർക്ക് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ കാർഡ് ഹോൾഡറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ ആരെടുക്കണം? ഇഷ്യൂർ പൈസ ഡെബിറ്റ് ചെയ്ത് ഈ പേയ്മെൻറ്റ് നെറ്റ്വർക്ക് വഴി അക്വയറിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ അക്വയർ എന്ത് ചെയ്യും? അത് ആ എമൗണ്ട് നമ്മളെ മെർച്ചൻറ്റിന് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക് ആയിട്ട് ട്രാൻസാക്ഷൻ നടക്കുക, അല്ലെങ്കിൽ എസ് സി ടി നടക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ഇനി എന്തെല്ലാം കമ്പോണൻസ് ആർക്കൊക്കെ വിസിബിൾ ആയിരിക്കും, ആർക്കൊക്കെ വിസിബിൾ അല്ലായിരിക്കും എന്നുള്ളത് നെക്സ്റ്റ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എസ് ഇ ടി പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സിക്സ് പാർട്ടിസിപ്പൻസ്. കാർഡ് ഹോൾഡർ അല്ലെങ്കിൽ നോർമലി കസ്റ്റമർ എന്ന് പറയാം. ആരുമായിട്ടാണോ ട്രാൻസാക്ഷൻ നടത്തുന്നതാണ് മെർച്ചൻ്റ്. ഇനി കാർഡ് ഹോൾഡറിന് കാർഡ് ഇഷ്യൂ ചെയ്യും, ആളുടെ കാര്യങ്ങൾ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ബാങ്കിനെയാണ് നമ്മൾ ഇഷ്യൂർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ മെർച്ചൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആരോടാണോ അതാണ് അക്വയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേയ്മെൻറ്റ് ഗേറ്റ്വേ നമ്മളെ പേയ്മെൻറ്റിനെ ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേ. അപ്പോൾ ഇവിടെ നിന്ന് ഓതറൈസേഷൻസ് പേയ്മെൻറ്റ് ഓതറൈസേഷൻസും അല്ലെ പേയ്മെൻറ്റ് ഫംഗ്ഷൻസും ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും രണ്ടും പേയ്മെൻറ്റ് ഗേറ്റ്വേ ചെയ്യുന്നത്.
ഈ സർട്ടിഫിക്കേഷൻ അതോറിറ്റിയുടെ പർപ്പസ് കാർഡ് ഹോൾഡറിനും നമ്മളെ മർച്ചൻറ്റിനും ഗേറ്റ് വേക്കും സർട്ടിഫിക്കേഷനെ ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് എന്തെല്ലാം സ്റ്റെപ്സാണ് എസ് ഇ ടി ട്രാൻസാക്ഷനിലുള്ളത്. സോ എസ് ഇ ടി ട്രാൻസാക്ഷനിലെ സ്റ്റെപ്സ് 10 സ്റ്റെപ്പ് മറ്റുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് കസ്റ്റമർ എന്ത് ചെയ്യണം, അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ആദ്യ ആൾ ഏത് ബാങ്കുമായിട്ടാണോ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആ ബാങ്കിൽ പോയി ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ആൾ ക്രിയേറ്റ് ചെയ്യുക. ഒന്ന് മുന്നിൽ മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ വിസ ഒരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ആൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് ഇലക്ട്രോണിക് പേയ്മെൻ്റ് അല്ലെങ്കിൽ സി ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ആൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഒരു കാർഡ് ആളുടെ കയ്യിൽ കിട്ടുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിസീവ്സ് എ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ ആളുടെ ഐഡൻറ്റിറ്റി എല്ലാം വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ കസ്റ്റമറിന് ബാങ്ക് അതായത് ഇഷ്യൂവർ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് കൊടുക്കും. ഇനി ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ കസ്റ്റമറിൻ്റെ RSA പബ്ലിക് കീയും അതിൻ്റെ എക്സ്പയറി ഡേറ്റും ആയിരിക്കും അതിനുള്ളിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പർപ്പസ് ഈ കീ പെയറും ഈ ക്രെഡിറ്റ് കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കസ്റ്റമർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ രണ്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട്, ഇനി ആ അക്കൗണ്ട് മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ വിസ കാർഡും ഉപയോഗിക്കുന്ന രീതിയിൽ. ഇനി കാർഡ് ക്രിയേറ്റ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കാർഡും കിട്ടിക്കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വേണ്ടത് ബാങ്ക് ഡിജിറ്റലി സൈൻ ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് ആൾക്ക് കൊടുക്കുക. ഈ സർട്ടിഫിക്കറ്റിൻ്റെ പർപ്പസ് ആൾക്ക് ഫർദർ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ആളുടെ ഐഡൻറ്റിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആൾ ട്രസ്റ്റ് വർത്തി ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ RSA പബ്ലിക് കീയും അതിൻ്റെ എക്സ്പയറി ഡേറ്റും ആയിരിക്കും അതിലുണ്ടാവുക. സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് നമുക്ക് വെരിഫൈ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് രണ്ടുമായിരിക്കും. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഇത്ര ഇപ്പോൾ കസ്റ്റമറിൻ്റെ സ്റ്റെപ്സ് കഴിഞ്ഞു ഫിനിഷ്യൽ തുടങ്ങുമ്പോഴത്തേക്ക്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെർച്ചൻസ് ഹാവ് ദർ ഓൺ സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ ഇവിടെ കസ്റ്റമറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള പോലെ തന്നെ മെർച്ചൻസിന് എന്ത് വേണം, സർട്ടിഫിക്കറ്റ്സിന് വേണം. അപ്പോൾ ഒരു മെർച്ചൻ്റ് ഏതെങ്കിലും പെർട്ടിക്കുലർ ബ്രാൻഡ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് രണ്ട് സർട്ടിഫിക്കറ്റ്സ് വേണം ഫോർ ടു പബ്ലിക് കീസ് ഓൺ ബൈ ദ മെർച്ചൻ. ഇപ്പോൾ മെർച്ചന് രണ്ട് സർട്ടിഫിക്കറ്റ് വേണം, അവരുടെ കയ്യിൽ രണ്ട് പബ്ലിക് കീ ഉണ്ടായിരിക്കും. ഒരു പബ്ലിക് കീ ഉപയോഗിക്കുന്നത് സൈൻ ചെയ്യാൻ വേണ്ടി, സെക്കൻഡ് പബ്ലിക് കീ യൂസ് ചെയ്യുന്നത് കീ എക്സ്ചേഞ്ചിന് വേണ്ടി. അപ്പോൾ ഓരോ മെർച്ചൻറ്റിൻ്റെ കയ്യിലും രണ്ട് സർട്ടിഫിക്കറ്റ്സും ഉണ്ടാവും, രണ്ട് പബ്ലിക് കീസും ഉണ്ടാവും. ഓരോ പബ്ലിക് കീക്കും കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഓരോ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് പബ്ലിക് കീസ് അല്ലെങ്കിൽ രണ്ട് സർട്ടിഫിക്കറ്റ്സ് ഉള്ളതിൽ രണ്ട് കീയിൽ ഒരെണ്ണം നമ്മൾ സൈൻ ചെയ്യാൻ ഉപയോഗിക്കും, ഒന്ന് കീ എക്സ്ചേഞ്ച് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ മെർച്ചൻസിന് ഇത് രണ്ടും ചെയ്യേണ്ടി വരും, മെസ്സേജ് സൈൻ ചെയ്യുക അല്ലെങ്കിൽ കീ എക്സ്ചേഞ്ചിങ് ആവശ്യം വരും. അപ്പോൾ രണ്ടിന് വേണ്ടിയിട്ട് രണ്ട് സെപ്പറേറ്റ് പബ്ലിക് കീസ് രണ്ട് മെർച്ചൻസിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സർട്ടിഫിക്കറ്റും ഉണ്ടാവും. ഒരു ഇപ്പോൾ ഒരു മെർച്ചൻ്റെ കയ്യിൽ രണ്ട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും. ഇനി അത് കൂടാണ്ട് മെർച്ചൻ്റെ കയ്യിൽ നമ്മളെ പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റും കൂടി വേണം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ മെർച്ചൻറ്റിന് ഈ ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ആ പേയ്മെൻറ്റ് നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ കസ്റ്റമർ അയക്കുന്നത് ഇങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി എന്ത് വേണം, മെർച്ചൻ്റിൻ്റെ കയ്യിൽ ഓൾസോ നീഡ്സ് എ കോപ്പി ഓഫ് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്. അപ്പം മൂന്ന് സർട്ടിഫിക്കറ്റ് മെർച്ചൻ്റിൻ്റെ കയ്യിൽ ഉണ്ടാവും, രണ്ടെണ്ണം ആൾക്ക് തന്നെ ഉപയോഗിക്കാം, ഒന്ന് സൈൻ ചെയ്യാനും ഉള്ള പബ്ലിക് കീയുടെ, ഒന്ന് കീ എക്സ്ചേഞ്ചിനുള്ള പബ്ലിക് കീയുടെ. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേറ്റ്വേയുടെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് എല്ലാവരും എക്യുപ്ഡായി, കസ്റ്റമർ റെഡിയായി, സർട്ടിഫിക്കറ്റ് റെഡിയായി, മെർച്ചൻ്റ് റെഡിയായി, ആളുകൾ വേണ്ട സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഉണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ കസ്റ്റമർ പ്ലേസസ് ആൻ ഓർഡർ. ഇനി ആൾക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക, ഒന്നുകിൽ മെർച്ചൻ്റ് വെബ്സൈറ്റിൽ പോയി ബ്രൗസ് ചെയ്തു, എന്തൊക്കെ ഐറ്റംസ് ആണ് ആൾക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്തു, എന്നിട്ട് അതിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തു, എന്നിട്ട് അയാളെ ലിസ്റ്റ് ഓഫ് ഐറ്റം ഉണ്ടാക്കി, ഈ ലിസ്റ്റ് ഇപ്പോൾ 4 ഐറ്റംസ് വേണമെന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് ആർക്ക് അയച്ചു കൊടുത്തു, മെർച്ചൻറ്റിന് കൊടുത്തു. അപ്പോൾ ആൾ തിരിച്ചെന്ത് തരും, ഒരു ഓർഡർ ഫോം തരും. അപ്പോൾ മെർച്ചൻറ്റ് തിരിച്ച് കസ്റ്റമറിന് ഒരു ഓർഡർ ഫോം കൊടുക്കും. ഇനി ആ ഓർഡർ ഫോമിലുണ്ടാവുക എന്തെല്ലാം ഐറ്റംസ്, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടാവും, അതിൻ്റെ പ്രൈസ് ഉണ്ടാവും, ടോട്ടൽ പ്രൈസ് ഉണ്ടാവും, അത് കൂടാണ്ട് മെർച്ചൻറ്റ് കൊടുക്കുന്ന ഒരു ഓർഡർ നമ്പറും കൂടി ഉണ്ടാവും. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് ഓർഡർ റെഡിയായി, കസ്റ്റമർ ഐറ്റംസ് ചൂസ് ചെയ്തു, ലിസ്റ്റ് ആർക്ക് കൊടുത്തു, മെർച്ചൻറ്റിന് കൊടുത്തു. മെർച്ചൻ്റ് അതിന് റിപ്ലൈ ആയിട്ട് ഒരു ഓർഡർ ഫോം ഉണ്ടാക്കി, ഒരു ഓർഡർ ഐഡിയും കൊടുത്തു, ഓർഡർ നമ്പറും ഒക്കെ കൊടുത്തിട്ട് കസ്റ്റമറിന് തിരിച്ചൊരു ഓർഡർ ഫോം കൊടുത്തു. ആസ് എ ഫിഫ്ത് സ്റ്റെപ്പ് ദ മെർച്ചൻ്റ് ഈസ് വെരിഫൈഡ്. അപ്പോൾ ഓർഡർ ഫോം കസ്റ്റമർ അയച്ചു കൊടുത്തു, കസ്റ്റമറിന് മെർച്ചൻ്റ് അയച്ചു കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് ഈ ഓർഡർ ഫോം കൂടാണ്ട് അഡീഷണലായിട്ട് മെർച്ചൻ്റ് അപ്പുറമുള്ള ആരോടാണോ അതിൽ സാധനങ്ങൾ വാങ്ങാൻ പോകണത് ആ ആൾ ഒതൻറ്റിക് ആണെന്ന് ആർക്കും തോന്നണം, കസ്റ്റമറിന് മനസ്സിലാവണം. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ അതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ മെർച്ചൻ്റ് എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പിലായിട്ട് ആൾ അയാളുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കസ്റ്റമറിന് അയച്ചു കൊടുക്കും. സോ മെർച്ചൻ ഈസ് വെരിഫൈഡ് എന്ന് പറഞ്ഞാൽ മെർച്ചൻ്റിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി മെർച്ചൻ സെൻസ് എ കോപ്പി ഓഫ് ഇറ്റ് സർട്ടിഫിക്കറ്റ് സോ ദാറ്റ് ദ കസ്റ്റമർ ക്യാൻ വെരിഫൈ ദാറ്റ് ഹി ഓർ ഷീ ഈസ് ഡീലിംഗ് വിത്ത് എ വാലിഡ് സ്റ്റോർ. ഇപ്പോൾ സ്റ്റോർ വാലിഡ് ആണ്, അങ്ങനെ ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് നമ്മൾ അവരുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത്. അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിച്ച് അവർ കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മെർച്ചൻറ്റിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി
മെർച്ചൻ്റെ സ്വന്തം സർട്ടിഫിക്കറ്റ് കസ്റ്റമറിന് അയച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫൈവ് സ്റ്റെപ്സ്. ആദ്യം കസ്റ്റമറിനെ നമ്മൾ പ്രിപ്പയർ ചെയ്തു, അക്കൗണ്ട് ഉണ്ടാക്കി, സർട്ടിഫിക്കറ്റ് റെഡിയാക്കി. നെക്സ്റ്റ് മെർച്ചൻസിന് വേണ്ട സർട്ടിഫിക്കറ്റ്സും റെഡിയാക്കി, സൈൻ ചെയ്യാനുള്ളത് പബ്ലിക് ചെയ്യും, കീ എക്സ്ചേഞ്ച് ഉള്ളത് പബ്ലിക് ചെയ്യും. ഇനി അത് കഴിഞ്ഞ് കസ്റ്റമർ ഐറ്റംസ് ചൂസ് ചെയ്തു, ഓർഡർ പ്ലേസ് ചെയ്തു. ഇനി ഓർഡർ കിട്ടി, അതിന് റിപ്ലൈ ആയിട്ട് എന്താ അയച്ചു, മെർച്ചൻ്റെ ഒരു ഓർഡർ ഫോം കസ്റ്റമറിന് അയച്ചു കൊടുത്തു. അതിനകത്ത് ഏതൊക്കെ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് അയാൾ വാങ്ങിച്ചു തന്നുണ്ട്, അതിൻ്റെ പ്രൈസ് ഉണ്ട്, ടോട്ടൽ പ്രൈസ് ഉണ്ട്, പിന്നെ ഒരു ഓർഡർ നമ്പറും ഉണ്ട്. അല്ലെങ്കിൽ അത് കൂടാണ്ട് ഈ അയക്കുന്ന മെർച്ചൻ്റ് ഞാൻ ഒതുണ്ടിക്ക് ആണെന്നുള്ള സ്വയം ക്ലെയിം ചെയ്യാൻ വേണ്ടി ആൾ എന്ത് അയച്ചു, സ്വന്തം സർട്ടിഫിക്കറ്റ് കൂടി കസ്റ്റമറിന് അയച്ചു കൊടുത്തു. അപ്പം കസ്റ്റമറിന് വെരിഫൈ ചെയ്യാൻ പറ്റും ദാറ്റ് ഹി ഓർ ഷീ ഈസ് ഡീലിംഗ് വിത്ത് എ വാലിഡ് സ്റ്റോർ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ആസ് എ സിക്സ് സ്റ്റെപ്പ് ദ ഓർഡർ ആൻഡ് പേയ്മെൻറ്റ് ആർ സെൻ. ഇനി കസ്റ്റമർ അയക്കുന്നതാണ് നെക്സ്റ്റ്, ഓർഡർ ഇൻഫർമേഷനും പേയ്മെൻറ്റ് ഇൻഫർമേഷനും. ഒ ഐ ആൻഡ് പി എ എന്നാണ് നമ്മളിനി മുമ്പോട്ടേക്ക് വിളിക്കുക. ഓർഡർ ഇൻഫർമേഷൻ ഒ ഐ എന്നും പേയ്മെൻറ്റ് ഇൻഫർമേഷനെ പി എ എന്നും. അപ്പോൾ ഇത് രണ്ടും മെർച്ചൻറ്റിന് അയച്ചു കൊടുക്കും. അതിൻ്റെ കൂടെ കസ്റ്റമർ സ്വന്തം സർട്ടിഫിക്കറ്റ് കൂടി അയച്ചു കൊടുക്കും. അപ്പോൾ നേരത്തെ ഇവിടെ മെർച്ചൻറ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരാൾ ട്രൂ അല്ല ശരിക്കും ഉള്ളതാണെന്നുള്ള ക്ലെയിം ചെയ്യാൻ വേണ്ടി ആൾ സ്വന്തം സർട്ടിഫിക്കറ്റ് കസ്റ്റമറിന് അയച്ചു കൊടുത്തു. അതുപോലെ ഈ കസ്റ്റമർ ഞാനിവിടെ ഫേക്ക് ആയിട്ടുള്ള ആളല്ല, ഒറിജിനൽ ആണെന്നുള്ള ക്ലെയിം ചെയ്യാൻ വേണ്ടി ആൾ സ്വന്തം സർട്ടിഫിക്കറ്റ് ആർക്ക് അയച്ചു, മെർച്ചൻറ്റിന് അയച്ചു കൊടുത്തു. അപ്പോൾ ഈ സിക്സ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം കസ്റ്റമർ ഓർഡർ ഇൻഫർമേഷനും പേയ്മെൻറ്റ് ഇൻഫർമേഷനും മെർച്ചൻറ്റിന് അയച്ചു കൊടുക്കുന്നു. ഇനി അതുകൂടാതെ അതിൻ്റെ കൂടെ കസ്റ്റമർ സ്വന്തം സർട്ടിഫിക്കറ്റ് കൂടി അങ്ങോട്ടേക്ക് അയക്കും. അപ്പോൾ ഈ ഓർഡർ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും, ഓർഡർ ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പം ആ ഐറ്റംസ് ഏതൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ള കൺഫേമായി. ഇപ്പോൾ ഓർഡർ ഇൻഫർമേഷൻ ആൾക്ക് ശരിയൊരു കൺഫർമേഷൻ മാത്രമായിട്ട് മെർച്ചൻറ്റിന് വർക്ക് ചെയ്യുള്ളൂ. നെക്സ്റ്റ് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഈ കസ്റ്റമറിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ പ്ലെയിൻ ആയിട്ടല്ല നമ്മൾ മെർച്ചൻറ്റിന് കൊടുക്കുക, അത് എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും മെർച്ചൻ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമറിൻ്റെ സർട്ടിഫിക്കറ്റ് ആർക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇത് ഇപ്പുറത്തുള്ള കസ്റ്റമർ വാലിഡ് ആണ്, അപ്പോൾ ആൾ ഫേക്ക് യൂസർ അല്ല എന്നുള്ളത് മെർച്ചൻറ്റിന് മനസ്സിലാവും. അപ്പോൾ സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഓർഡർ ഇൻഫർമേഷനും പേയ്മെൻറ്റ് ഇൻഫർമേഷനും മെർച്ചൻറ്റിന് അയച്ചു കൊടുക്കുന്നു. ഈ ഓർഡർ ഇൻഫർമേഷൻ ആൾക്ക് ആ ഓർഡർ വെരിഫൈ ചെയ്യാനല്ലേ കൺഫേം ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഈ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൾക്ക് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്, പക്ഷേ അത് ആൾക്ക് റീഡബിൾ ആയിരിക്കില്ല, അത് എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും ആളുടെ കയ്യിൽ കിട്ടുക. ഈ സെവൻത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദ മെർച്ചൻറ്റ് റിക്വസ്റ്റ് പേയ്മെൻറ്റ് ഓതറൈസേഷൻ. അപ്പോൾ ഈ മെർച്ചൻറ്റിൻ്റെ കയ്യിൽ കിട്ടിയ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു പ്ലെയിൻ അല്ല, ദാറ്റ് ഈസ് എൻക്രിപ്റ്റഡ്. അപ്പോൾ ആൾ ആ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആർക്ക് അയച്ചു കൊടുക്കും, നേരത്തെ കണ്ടതാണ് ഇവിടെ കിട്ടിയ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ. ഇവിടുന്ന് കസ്റ്റമർ അയച്ചതാണ് ഓർഡർ ഇൻഫർമേഷനും പേയ്മെൻറ്റ് ഇൻഫർമേഷൻ. ഓർഡർ ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ ആൾക്ക് അത് കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കണം പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്തായിരിക്കും ചെയ്യുക, ഓതറൈസേഷൻ ദാറ്റ് ദ കസ്റ്റമേഴ്സ് അവൈലബിൾ ക്രെഡിറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ ദിസ് പർച്ചേസ്. അപ്പോൾ കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ ഈ പർച്ചേസിന് ആവശ്യമുള്ള പൈസ ഉണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യുകയാണ് ശരിക്കും ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ ചെയ്യുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ ഇത്ര ഈ പർട്ടിക്കുലർ പർച്ചേസിന് വേണ്ടിയുള്ള ക്രെഡിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യാം. അപ്പോൾ അതാണ് മെർച്ചൻറ്റ് റിക്വസ്റ്റ് പേയ്മെൻറ്റ് ഓതറൈസേഷൻ. പേയ്മെൻറ്റ് നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അവിടെ വെരിഫൈ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ദ മെർച്ചൻറ്റ് കൺഫേംസ് ദ ഓർഡർ. അപ്പോൾ കസ്റ്റമറിന് കൺഫർമേഷൻ ഓർഡർ അയച്ചു, ഇത് കഴിയുമ്പോൾ ആ ഗുഡ്സ് ഡെലിവറി ചെയ്യുക, ദാറ്റ് ഈസ് മെർച്ചൻറ്റ് പ്രൊവൈഡ്സ് ദ ഗുഡ്സ് ഓർ സർവീസ്. ഒന്നുകിൽ ഷിപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഇനി ടെൻത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെർച്ചൻറ്റ് റിക്വസ്റ്റ് പേയ്മെൻറ്റ്. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് റിക്വസ്റ്റ് കൊടുത്തു, അവരെന്ത് ചെയ്യണം, ആ പൈസയുടെ പ്രോസസ്സിങ് അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ പ്രോസസ്സിങ് ഹാൻഡിൽ ചെയ്ത് പൈസ മെർച്ചൻ്റിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കണം. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ എസ് ഇ ടി ട്രാൻസാക്ഷൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കസ്റ്റമറിനെ പ്രിപ്പയർ ചെയ്യുക, ആൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബാങ്ക് ആൾക്ക് സർട്ടിഫിക്കറ്റും കൊടുക്കുന്നു. നെക്സ്റ്റ് മെർച്ചൻ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെർച്ചൻസിനെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അവർക്കും വേണം സർട്ടിഫിക്കറ്റ്സ്, രണ്ട് പബ്ലിക് സർട്ടിഫിക്കറ്റ്സ് അവിടെ ഉണ്ടാവും, ഒന്ന് സൈൻ ചെയ്യാനും ഒന്ന് കീ എക്സ്ചേഞ്ചിന് വേണ്ടി. ഇനി അത് കഴിഞ്ഞാൽ കസ്റ്റമർ ഐറ്റംസ് ചൂസ് ചെയ്തു, ഓർഡർ കൊടുത്തു. അപ്പോൾ ഓർഡറിനെ തിരിച്ച് കയറി ഓർഡർ ഫോം റിപ്ലൈ ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടി സ്വന്തം സർട്ടിഫിക്കറ്റും അയച്ചു കൊടുത്തു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, കസ്റ്റമർ രണ്ട് സാധനങ്ങൾ മെർച്ചൻറ്റിന് അയക്കും. ഇത് ഈ ഒരു സ്റ്റെപ്പാണ് നമുക്ക് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഓർഡർ ഇൻഫർമേഷനും പേയ്മെൻറ്റ് ഇൻഫർമേഷനും. അപ്പോൾ ഓർഡർ ഇൻഫർമേഷൻ കസ്റ്റമർ അയച്ചതിന് അല്ല മെർച്ചൻ്റ് അയച്ചതിന് ഒരു അക്നോളജ്മെൻറ്റ് പോലെ വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഓർഡർ കൺഫേം ചെയ്യാമെന്ന്. ഈ പേയ്മെൻറ്റ് ഇൻഫർമേഷനിലാണ് നമ്മളുടെ പേയ്മെൻറ്റിനുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവുക, പക്ഷേ അത് മെർച്ചൻറ്റിന് റീഡബിൾ ആവില്ല. അത് ആ ഒരു ഫാക്ടിലാണ് എസ് ഇ ടിയുടെ സെക്യൂരിറ്റി. മെർച്ചൻ്റ് വഴിയാണ് അത് കടന്നു പോകുന്നതെങ്കിലും മെർച്ചൻറ്റിന് റീഡബിൾ ആയിരിക്കുന്ന ഫോമിലല്ല നമ്മൾ ആ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കാർഡ് ഹോൾഡറിൻ്റെ കാർഡ് ഡീറ്റെയിൽസിനെ നമ്മളവിടെ സെക്യൂർ ആക്കി വെക്കുന്നു ഫ്രം ദി മച്ച്. അപ്പോൾ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ നെക്സ്റ്റ് ആളത് ആർക്ക് അയച്ചു കൊടുക്കും, പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് കൊടുക്കും. എന്നുവെച്ചാൽ ആൾക്കത് റീഡബിൾ അല്ല, അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേക്കേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ആ റിക്വസ്റ്റ് അയാൾ ഓതറൈസ് ചെയ്യാൻ വേണ്ടി പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് കൊടുക്കും. ഗേറ്റ്വേ എന്നിട്ട് ആളുടെ കയ്യിൽ ആവശ്യത്തിന് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് ഓർഡർ കൺഫേം ചെയ്യുക, ഗുഡ്സ് ഡെലിവറി ചെയ്യുക, ആൻഡ് ആസ് എ ഫൈനലിസ്റ്റും റിക്വസ്റ്റ് ഫോർ പേയ്മെൻറ്റ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ എസ് സി ടി ട്രാൻസാക്ഷൻ.